بسم الله الرحمن الرحيم وبه نستعين أما بعد وعلى آله وصحبه الفائزين برضا الله ഇനി നമുക്ക് അവിടുന്ന് അങ്ങോട്ടാണല്ലോ ഓതാനുള്ളത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിയതിന് ശേഷം വഅലാ ആലിഹി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലിന്റെ മേലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്വലാത്തും സലാമും സദാ വർഷിച്ചു കൊണ്ടും ഇരിക്കുമാറാകട്ടെ എന്ന്. എന്നാൽ ആരാവുന്നു ആലി? മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ്. എന്നാലും മഹാനായ മഖ്ദൂമ തങ്ങൾ നബറല്ലാഹു മർക്കദഹു വനഫാന ബി ഉലൂമിഹി മഹാനവകൾ പറയണം. വലാ ആലിഹി എന്ന് പറഞ്ഞാൽ ഐ അഖാരിബിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാര്. ആരാണ് ആ കുടുംബക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഥവാ അൽ മുഅ്മിനീന മിൻ ബനി ഹാഷിമിൻ വൽ മുത്തലിബി, ഹാഷിം ഗോത്രത്തിൽ നിന്നും മുത്തലിബ് ഗോത്രത്തിൽ നിന്നും മോമിനുകളായ ആളുകളാകുന്ന അക്കാരിബ്. അപ്പൊ ഇവിടെ ആരുകൊണ്ട് അക്കാരിബാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ അർത്ഥത്തിന് ബനു ഹാഷിം ബനു മുത്തലിബ് എന്നീ രണ്ട് ബനു ഹാഷിം ഗോത്രവും ബനു മുത്തലിബ് ഗോത്രവും ഖുറൈശി വംശത്തിൽപ്പെട്ട ഈ രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് മുഅ്മിനായ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അക്കാരിബ് എന്ന് പറയുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ സ്വന്തം മൂത്താപ്പയാവുന്ന അബൂ ലഹബ് ഉൾപ്പെടെയുള്ളവർ ഈ ആല് എന്ന പരിധിയിൽ വരില്ല എന്നർത്ഥം. കാരണം അവര് ബനു ഹാഷിമിൽപ്പെട്ടവരാണെങ്കിലും മുഅ്മിനല്ലല്ലോ. അപ്പൊ ബനു ഹാഷിം ബനു മുത്തലിബ് എന്നീ രണ്ട് ഗോത്രത്തിൽപ്പെട്ട മുഅ്മിനുകൾ. അതെന്താ അങ്ങനെ? അവർക്ക് വിശദമായി പറഞ്ഞാൽ നമ്മളെ ദർസ് സമയം വളരെ നീണ്ടുപോകും. എന്നാലും ചില കാര്യങ്ങൾ സാധാരണക്കാർ ഉസ്താദന്മാർക്കൊക്കെ അറിയുമെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാണല്ലോ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട അബ്ദു മനാഫ്, തങ്ങളുടെ വാപ്പ അബ്ദുള്ള, അബ്ദുള്ള എന്നവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് എന്നവരുടെ പിതാവ് ഹാഷിം, ഈ ഹാഷിമിന്റെ പിതാവ് അബ്ദു മനാഫ്. ഈ അബ്ദു മനാഫിന് നാല് ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഈ നാല് ആൺമക്കളിൽ പെട്ട രണ്ട് മക്കളാണ് ഹാഷിമും മുത്തലിബും. ഇനി വേറെ രണ്ട് മക്കൾ അബ്ദു ശംസ് നൗഫൽ. ഇങ്ങനെ നാല് മക്കളായിരുന്നു മഹാനായ അബ്ദു മനാഫ് തങ്ങൾക്കുണ്ടായിരുന്നത്. ഈ നാല് മക്കള് നേരത്തെ തന്നെ ജാഹിലിയ കാലത്ത് അവരുടെ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്തും അവന്റെ ശേഷവും തന്നെ രണ്ട് ഗ്രൂപ്പായിരുന്നു. ഹാഷിമും അബ്ദു മനാഫും, അല്ല ഹാഷിമും മുത്തലിബും എപ്പോഴും എണപിരിയാത്ത ബന്ധമായിരുന്നു. നൗഫലും അബ്ദു ശംസും അതുപോലെ തന്നെ അവരെപ്പോഴും എണപിരിയാത്ത ബന്ധവുമായിരുന്നു. എന്നാൽ ഇവർ തമ്മിൽ എപ്പോഴും പലപ്പോഴും പല വിഷയങ്ങളിലും അനൈക്യവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവും. അത് ഇസ്ലാമിന്റെ മുമ്പ് ജാഹിലിയ കാലത്തും ഏതൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാലും അതിൽ ഹാഷിമിന്റെ സന്താനങ്ങളും മുത്തലിബിന്റെ സന്താനങ്ങളും ഒരേ ഭാഗത്തായിരിക്കും, അബ്ദുൽ ശംസിന്റെയും നൗഫലിന്റെയും ആൾക്കാർ വേറൊരു ഭാഗത്തും. അങ്ങനെ ഇസ്ലാം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ കഠിനമായി ഉപദ്രവമേൽപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തപ്പോൾ കുടുംബബന്ധം മുൻനിർത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കാനും സന്നദ്ധരാകണം എന്ന് ആവശ്യപ്പെട്ട് മഹാനായ നബി തങ്ങളുടെ മൂത്താപ്പ അബൂ ത്വാലിബ് തങ്ങൾ ഈ നാല് കുടുംബത്തിലും, ഹാഷിമിന്റെ കുടുംബത്തിലും മുത്തലിബിന്റെ കുടുംബത്തിലും നൗഫലിന്റെ കുടുംബത്തിലും അബ്ദു ശംസിന്റെ കുടുംബത്തിലും പെട്ട മുഴുവൻ ആളുകളെയും സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ പഴയ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന അതേ സ്വഭാവം തന്നെ അബ്ദു ശംസിന്റെയും നൗഫലിന്റെയും ഗോത്രക്കാർ സഹകരിച്ചില്ല. അവർ വിട്ടു, അവർ കുറേശ്ശികളാവുന്ന മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ കൂടി. അതേസമയത്ത് അബ്ദു മനാഫിന്റെ മക്കളിൽപ്പെട്ട ഹാഷിമിന്റെയും
മുത്തലിബിന്റെയും മക്കൾ നബി തങ്ങളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്ന നിരക്ക് യോജിച്ചു. ആ കൂട്ടത്തിൽ നിന്ന് വിട്ടുനിന്ന ആളാണ് സ്വന്തം മൂത്താപ്പയാവുന്ന അബൂലഹബ്. ഈ അബൂലഹബ് ഒഴിച്ച് ബാക്കി ബനു ഹാഷിം ഗോത്രക്കാരും ബനു മുത്തലിബ് ഗോത്രക്കാരും മുസ്ലിമും ഉണ്ട്, അല്ലാത്ത മുശ്രിക്കും ഉണ്ടായിരുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് നബി തങ്ങളെ സംരക്ഷിക്കാൻ അവർ സന്നദ്ധരാകുകയും അവസാനം ഷഅബ് ബി ത്വാലിബിൽ 3 കൊല്ലം കഠിന വിഷമത്തിൽ സഹിച്ച് നബി തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ബഹിഷ്കൃതരാകുകയും ചെയ്തപ്പോഴൊക്കെ ഒറ്റക്കെട്ടായി അവർ നിന്നിരുന്നു. അങ്ങനെ പിന്നീട് സക്കാത്തൊക്കെ ഫറളായി, വലീമത്ത് സ്വത്തുണ്ടായി, ഇങ്ങനെയൊക്കെ വന്നപ്പം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനുള്ള വിഹിതം ഖുർആനും സുന്നത്തും പഠിപ്പിച്ചപ്പോ ബനു ഹാഷിമുകാർക്ക് കൊടുക്കുന്ന അതേ വിഹിതം പോലെ ബനു മുത്തലിബുകാർക്കും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകവെച്ചു കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് അബ്ദുൽ ഷംസിന്റെയും നൗഫലിന്റെയും കുടുംബത്തിൽപ്പെട്ട മോമിനീങ്ങളായ ആളുകൾ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അബ്ദുൽ ഷംസിന്റെ പരമ്പരയിൽ പെടുന്ന ആളാണ്, അവരുൾപ്പെടെയുള്ള മഹത്തുക്കൾ വന്നിട്ട് പറഞ്ഞു, ഹബീബായ നബിയെ, ബനു ഹാഷിം ഗോത്രക്കാരെ ഞങ്ങൾ അംഗീകരിക്കുന്നു, കാരണം അത് തങ്ങളുടെ സ്വന്തം കുടുംബമാണ്. അവർക്ക് കൊടുക്കുന്നതിലും അവർക്ക് പ്രത്യേകം നൽകുന്നതിലും ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. എന്നാൽ മുത്തലിബിന്റെ കുടുംബത്തിന് എങ്ങനെയാണ് ഈ ഹാഷിം കുടുംബത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്? ഉപ്പാപ്പമാരെ കണക്ക് നോക്കിയിട്ടാണെങ്കിൽ അബ്ദു മനാഫിന്റെ മക്കൾ എന്നുള്ള ആൾക്ക് ഞങ്ങളെ ബനു അബ്ദു ഷംസും ബനു നൗഫലും ഒക്കെ ബനു മുത്തലിബിനെ പോലെ തങ്ങളുമായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പൊ ആ അവകാശമാണെങ്കിൽ ഞങ്ങൾക്കും കൂടി കിട്ടണം. അല്ലെങ്കിലോ, ബനു ഹാഷിമിന് മാത്രം അവകാശപ്പെട്ടതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ബനു മുത്തലിബിന് ലഭിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വബനു മുത്തലിബ് ശൈഉം വാഇദും ഫീ ഇസ്ലാമിം വഫീ ജാഹിലിയ. പഴയ കാലത്തും ഇസ്ലാമിൽ വന്നപ്പോഴും ബനു ഹാഷിമിന്റെ കൂടെ ഒറ്റക്കെട്ടാണ് ബനു മുത്തലിബ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രത്യേകം വകവെച്ചു കൊടുത്ത പദവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലി എന്ന് പറയുന്ന പട്ടികയിൽ ബനു ഹാഷിമിന്റെ കൂടെ ബനു മുത്തലിബും ഉൾപ്പെടും. അപ്പൊ അതാണ് ബനു ഹാഷിം, ബനു മുത്തലിബ് എന്നീ രണ്ട് ഗോത്രങ്ങളിൽപ്പെട്ട മോമിനുകളായ മുഴുവൻ ആളുകളും ആലു നബി ആണ് എന്ന് പറയാൻ കാരണം. ഇനി വക്കീല, ഒരു അഭിപ്രായമുണ്ട് ഉലമാവിന്റെ ഇടയിൽ, എന്താണ്? ഈ ആലി എന്ന് പറഞ്ഞാൽ, ആലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ, അവര് കുല്ലു മുഅ്മിനിൻ, എല്ലാ മുഅ്മിനീങ്ങളും ആലി എന്ന് പറഞ്ഞതിൽപ്പെടും. അപ്പൊ അതിനർത്ഥം എന്തായി? ആദർശ ബന്ധുക്കൾ എന്നർത്ഥമായി, മറ്റേ കുടുംബ ബന്ധുക്കൾ. അപ്പൊ ബന്ധു എന്ന അർത്ഥമാണ് യഥാർത്ഥത്തിൽ ആലിനുള്ളത്. ഈ ബന്ധു എന്ന അർത്ഥം ആദർശപരമായ ബന്ധമുള്ളവനാണെങ്കിൽ എല്ലാ മുഅ്മിനീങ്ങളും, അതല്ല കുടുംബപരമായ ബന്ധമാണെങ്കിൽ ബനു ഹാഷിമും ബനു മുത്തലിബും. പക്ഷെ ഇവിടെ ആലി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദർശ ബന്ധമാകും എന്ന് പറഞ്ഞാൽ എവിടെ ആലി എന്ന് പറഞ്ഞാലും മുഅ്മിനീങ്ങളൊക്കെയാണ് എന്നർത്ഥത്തിനല്ല, മറിച്ച് ഐ ഫീ മഖാമി ദുആഇ, അഥവാ ദുആഇന്റെ സ്ഥാനത്ത് ആലി നബി എന്ന് പറഞ്ഞാൽ, ഉദാഹരണം അല്ലാഹു സല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് എന്ന് ദുആ ചെയ്താൽ, അവിടെ ആലി മുഹമ്മദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മുഅ്മിനീങ്ങളും ആണ്. എല്ലാ മുഅ്മിനീങ്ങളും എന്ന് പറഞ്ഞാൽ അതിൽ സ്വാലിഹീങ്ങളും പെട്ട് സ്വാലിഹല്ലാത്തവരും പെട്ട് ഒക്കെ പെട്ട് മുഅ്മിനാവണം എന്ന് മാത്രം. അപ്പൊ എന്നാ ഒരു ഹദീസ് ഉണ്ടല്ലോ, ആലി മുഹമ്മദും കുല്ലു തഖിയിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന മുത്തഖികളായ എല്ലാ ആളുകളുമാണ്. അപ്പൊ ശിർക്കിനെ കാത്തവരെന്ന് അതിനർത്ഥം വരുള്ളൂ, അല്ലാതെ കാമിലായ തഖ്വ എന്നർത്ഥത്തിനല്ല. അസലിയായ തഖ്വ അഥവാ ഈമാൻ എന്ന് പറയുന്ന അസലിയായ തഖ്വ ഉള്ളവര്. വനഹ്വിഹി, ദുആഇന്റെ സന്ദർഭം അതുപോലുള്ളത് എന്ന് പറഞ്ഞാൽ സന്ദർഭത്തിൽ നിന്ന് കരീനത്ത് അഥവാ പ്രത്യേകമായ സൂചന കൊണ്ട് 3 തരമുണ്ട്. അതായത് ചില സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം മാത്രം എന്നർത്ഥം കിട്ടുന്ന പ്രയോഗങ്ങളുണ്ട്, അവിടെ എല്ലാ മോമിനൊന്നും ആരും ഉദ്ദേശിക്കൂല. ചില സ്ഥലത്ത് വ്യക്തമായി തന്നെ മോമിനീങ്ങളായ മുഴുവൻ ആളുകളും എന്നർത്ഥം കൊടുക്കുന്നുണ്ട്, അവിടെ ബനു ഹാഷിം ബനു മുത്തലിബ് മാത്രമല്ല എല്ലാവരും പെട്ടു എന്നുള്ളതിലും തർക്കമില്ല. പിന്നെ തർക്കം ഇവിടെ തീരേക്ക് വരാൻ കാരണം,
നബി കുടുംബം എന്ന പ്രത്യേക സന്ദർഭത്തിലും അല്ല, എല്ലാ മോമിനങ്ങളും എന്ന് വ്യക്തമായ കരീനത്തും ഇല്ലാത്ത സ്ഥലത്ത്, അങ്ങനെ ഒരു സ്ഥലത്ത് ആര് എന്ന് ഉപയോഗിച്ചാൽ അത് നബി കുടുംബം തന്നെയാണ്, അല്ല കീല പറയുന്നത് മുഅ്മിനാണ്. എല്ലാ മോമിനും പെടും, അത് സ്വാലിഹും പെട്ട് അല്ലാത്തവരും പെട്ട്. വഖീറ ഈ ദുആഇന്റെ സന്ദർഭങ്ങളിൽ ആല് എന്ന് പറഞ്ഞാൽ എല്ലാ മോമിനുകളുമാണ് എന്ന അഭിപ്രായത്തെ മുഖ്താറാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചില ഇമാമിങ്ങൾ ആ അഭിപ്രായത്തിന് മുൻഗണന കൊടുത്തിട്ടുണ്ട്. അത് ഷാഫി മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ചല്ല, അതുകൊണ്ടാണ് മുഖ്താർ എന്ന് പറഞ്ഞത്, മുഅ്തമദല്ല. ലി ഖബരിൻ ളഈഫിൻ, പരമ്പര അല്പം ബലഹീനതയുള്ള ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അഭിപ്രായത്തെ മുഖ്താറാക്കപ്പെട്ടത്. ഫീഹി, ഈ ആശയത്തിൽ, ആയതാശയത്തിൽ എല്ലാ മുഅ്മിനുകളുമാണ് എന്ന് ആശയം കൊടുക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് വെച്ച് മുഖ്താറാക്കപ്പെട്ട അഭിപ്രായമായി ഈ എല്ലാ മുഅ്മിനും എന്ന്, എന്താ ആ ഹദീസാണ്, ആലു മുഹമ്മദിൻ കുല്ലു തഖീൻ എന്ന് പറയുന്ന ഹദീസ്. ഹദീസിന്റെ പരമ്പരക്ക് അല്പം ബലഹീനതയുണ്ട്. എന്നാൽ വ ജസ്മ ബിഹി, ഈ ഖൗലിനെ ജസ്മ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദുആഇന്റെ സ്ഥാനത്ത് ആല് എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനുമാണ് എന്ന അഭിപ്രായത്തെ ജസ്മ ചെയ്ത് പറഞ്ഞിട്ടാൽ അന്നവവി, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫി ശറഹി മുസ്ലിമിൻ, തന്റെ ശറഹി മുസ്ലിമിൽ ആല് എന്ന് ദുആഇന്റെ മക്കാമിൽ പറഞ്ഞാൽ മുഅ്മിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദീകരണത്തിലേക്ക് ഇപ്പൊ കടന്നു വരുന്നില്ല, അതൊക്കെ ഉസ്താദന്മാരൊറ്റയ്ക്ക് ഇരുന്ന് മാത്രം ഇരുന്നു കൊണ്ട് നടക്കുന്ന ദർസുകളിൽ കൂടുതൽ ആഴത്തിലുള്ള ചർച്ചകൾക്കൊക്കെ പ്രസക്തിയുള്ളൂ. ഇത് സാധാരണക്കാരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്ര നടത്തുന്ന പൊതു ദർസായതുകൊണ്ട് ഈ വിഷയകമായുള്ള വിവരണം അത്രേ ആവശ്യമുള്ളൂ. രണ്ടാമത് സ്വഹ്ബിഹി, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹു, അവരുടെ മേലും അള്ളാഹുവിന്റെ സ്വലാത്ത് സദാ വർഷിക്കുമാറാകട്ടെ. എന്താണ് സ്വഹ്ബ് എന്ന് പറഞ്ഞാൽ, വഹുവ, ഈ സ്വഹ്ബ് എന്നത് ഇസ്മു ജമ്മിൻ, ഇസ്മു ജമ്മാണ് എന്ന് പറഞ്ഞാൽ സ്വഹ്ബ് എന്നത് യഥാർത്ഥത്തിൽ ബഹുവചനമല്ല, ഏകവചനമാണ്. പക്ഷേ ഏകവചനമാണെങ്കിലും ജമ്മിന്റെ മാനക്കുള്ള ലഫ്വാണ്. ഇത് നിസാൽ മർഅത്തിന്റെ ഇസ്മു ജമ്മാണ് എന്ന് പറയുമ്പോൾ, മർഅത്ത് എന്ന് പറഞ്ഞ സ്ത്രീ, അതിന്റെ ബഹുവചനായിട്ട് പറയുക നിസാ എന്ന. അതിപ്പോ മർഅത്തിന്റെ ജമ്മല്ലല്ലോ. എന്നതുപോലെ സ്വഹബ് എന്നത് യഥാർത്ഥത്തിൽ സ്വഹാബാക്കൾ എന്നർത്ഥം വരുന്ന ഏകവചനമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഫായില് എന്ന വസനില് സാധാരണ ഫായില് ജമ്മിന്റെ ജമ്മ് വരാറില്ല. സ്വാഹിബ് എന്ന അർത്ഥത്തിന് ഉള്ള ഏകവചനത്തിന് സ്വഹബ് എന്ന് അഥവാ ഫായില് വസനിന് ജമ്മ് ഫായില് വസന് വരാറില്ല. ഇവിടെ സ്വഹബ് എന്ന് പറഞ്ഞാൽ ഫായില് വസനാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അത് യഥാർത്ഥ ജമ്മല്ല, ഇസ്മു ജമ്മാണ് എന്ന് പറയാൻ കാരണം. വിമാന സ്വഹാബി, സ്വാഹിബ് എന്ന് സാധാരണ പറയുക ചങ്ങാതി കൂട്ടുകാരൻ എന്ന് അറബി ഭാഷ. ഒരാളിപ്പം ഒരുമിന്നോ ഒരു മണിക്കൂറോ ഒരു ദിവസമോ ഒരാളുമായി സഹകരിച്ചത് കൊണ്ട് സ്വാഹിബ് എന്ന് പറയില്ല. ഒരു മനുഷ്യനുമായി ദീർഘകാലം സ്നേഹബന്ധത്തിലും സഹവാസത്തിലും സഹകരണത്തിലും മുന്നോട്ട് പോകുമ്പോഴാണ് അറബി ഭാഷ പ്രകാരം ഒരാൾ സ്വാഹിബ് എന്ന് പറയാം. ഖുർആനും തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ സംബന്ധിച്ച് ഇല്ല യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുട്ടിക്കാലം മുതൽക്ക് വഫാത്ത് വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചര്യയായ കൂട്ടുകാരനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അപ്പൊ സ്വാഹിബ് എന്ന് പറയണമെങ്കിൽ ദീർഘകാലം പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒരുമിച്ച് കൂടുമ്പോഴേ സ്വാഹിബ് എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ സ്വാഹിബ് പറഞ്ഞാൽ അങ്ങനെയല്ല. വിമാന സ്വഹാബിയെ, അവിടെ സ്വാഹിബ് എന്നതിന് സ്വഹാബിയെ എന്നർത്ഥം കൊടുക്കുക. സ്വഹാബിയെ എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വാക്കാം, ശറഇയായ ഒരു സാങ്കേതിക വാക്കാം.
സ്വാഹിബ് എന്ന് പറയുന്നത് അറബി ഭാഷാപരമായി ദീർഘകാലം സ്നേഹബന്ധത്തിൽ കഴിഞ്ഞുകൂടിയ സ്നേഹിതന്മാർക്കുമാണ്. അതാണ് സ്വഹാബിന്റെ മാനക്കുള്ള സ്വാഹിബ്. ആ സ്വാഹിബിന്റെ ഇസ്മുജമ്മാണ് സ്വഹബ്. അതാരാണ് ഈ സ്വഹാബി എന്ന് പറഞ്ഞാൽ? അതിന് നിങ്ങൾ പറഞ്ഞേക്ക് ദീർഘകാലം സ്നേഹബന്ധത്തിലോ സൗഹാർദ്ദത്തിലോ ജീവിച്ചത് കൊണ്ട് ഒരാൾ സ്വഹാബിയാവൂല. അതോടുകൂടി നേരിൽ കാണുക പോലും ചെയ്യാതെ നിശ്ചിത നിബന്ധന അനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഒരുമിച്ച് കൂടുമ്പോഴാണ് സ്വഹാബി ആവുന്നത്. ഈ സ്വഹാബി എന്ന് പറയുന്നത് മൻ ഒരാളാണ്. അത് ആണോ ആവാം പെണ്ണാമോ ഒക്കെ ആവാം. ഒരാൾ എങ്ങനത്തെ ആളാണ് ഇരുത്തമാൻ? അദ്ദേഹം ഒരുമിച്ചുകൂടി, ഒരുമിച്ചുകൂടി എന്ന് പറയാൻ കണ്ടാലും വേണ്ടിയില്ല കണ്ടിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, അത് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇജ്തമാ എന്ന് പറഞ്ഞത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കണ്ടത് എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഉൾപ്പെടെയുള്ള കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബാ കിറാമുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ സഹാബികളാണ്. അപ്പൊ അവർ കാണുക എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അവിടെ ഇജ്തമാ, ഒരുമിച്ചുകൂടി. എങ്ങനെ ഒരുമിച്ച് കൂടണം? മുഅ്മിനൻ, മുഅ്മിനായ നിലക്ക് ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞാൽ കാഫറായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടി, പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം അദ്ദേഹം മുസ്ലിമായി ഒരാൾ, അങ്ങനെ ഒരാൾ മുസ്ലിമായി ഒട്ടിക്കൂളി, എന്നിട്ട് മുസ്ലിമായി ജീവിച്ച് മരിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് സ്വഹാബി എന്ന് പറയില്ല. ഇനി മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടി, പിന്നീട് മുഅ്മിൻ അല്ലാതെ മരണപ്പെട്ടുപോയി, എന്നാലും സ്വഹാബി എന്ന് പറയില്ല. അപ്പോ മുഅ്മിനായ നിലക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയീന സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഇജ്തിമാഇ ചെയ്യണം. എങ്ങനത്തെ ഉർഫിയാ ഇജ്തിമാഇ? ഇജ്തിമാഇ എന്ന് പറയുമ്പോ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തോ അവിടുത്തെ ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷമോ സ്വപ്നത്തിൽ കണ്ടു, നന്നായി കണ്ടു, വ്യക്തമായി കണ്ടു, സംസാരിച്ചൊക്കെ ചെയ്തു, എന്നിട്ട് അദ്ദേഹം മോമിനായി തന്നെ ജീവിച്ച് മരിക്കുകയും ചെയ്തു. എന്നാലും ആൾക്ക് സഹാബി എന്ന് പറയില്ല. കാരണം എന്താണ്? ഇജ്തിമാഇ ഉർഫിയ ഇല്ല അവിടെ. ഇജ്തിമാഇ ഉർഫിയ എന്ന് പറഞ്ഞാൽ ബാഹ്യലോകത്ത് സാധാരണഗതിയിലുള്ള ഒരുമിച്ച് കൂടൽ വേണം. ആത്മീയ ലോകത്തോ അല്ലെങ്കിൽ സ്വപ്ന ലോകത്തോ ഒരുമിച്ച് കൂടിയത് കൊണ്ട് സഹാബി എന്ന പദവി ലഭിക്കുന്നതല്ല. അപ്പോ മറ്റു ജീവിതത്തിൽ ഫസ ഇറാനി, എന്റെ ഒരാള് സ്വപ്നത്തിൽ കണ്ടാൽ തീർച്ചയായും പിന്നീട് അവൻ എന്നെ കാണുക തന്നെ ചെയ്യും എന്നും, മൻ റാനി ഫിൽ മനാമി കമ ഇറാനി റാനി ഫിൽ ലഖള, എന്നെ ഉറക്കത്തിൽ കണ്ടാൽ ഉണർച്ചയിൽ കണ്ടതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞ ഇതർത്ഥം എന്താണ്? ജീവിതകാലത്തും ഉണർച്ചയിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഒരുമിച്ച് കൂടിയാൽ സഹാബിയാവും. എന്നാൽ ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെയോ അല്ലെങ്കിൽ അവിടുത്തെ ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷമോ സ്വപ്നത്തിൽ വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും ഒരുമിച്ച് കൂടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്താലും സഹാബിയാവില്ല. കാരണം എന്താ? ഇജ്തിമാഇ ഉർഫിയ അല്ല. അപ്പൊ മനുജിതമായ ഇജ്തിമാഇ ഉർഫി, ഉർഫി ആയ നിലക്ക് ഒരുമിച്ച് കൂടണം. വലു അമ്മ, അത് കണ്ണു കാണാത്ത ആളായാലും വേണ്ടിയില്ല. ഇജ്തിമാഇ ഉർഫി സാധാരണഗതിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുഅ്മിനായ നിലയിൽ ഒരുമിച്ച് കൂടുകയും മുഅ്മിനായ നിലയിൽ തന്നെ ഇഹലോകവാസം വെടിയുകയും കൂടി വേണം. അത് അവര് വാഴ്മ കണ്ടോളണമെന്നില്ല, കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായാലും മതി, ഒരുമിച്ചു കൂടണം. വകതിരിവെത്താത്ത ചെറിയ പൈതൽ കുട്ടിയാണ്, എന്നാലും വിരോധമില്ല. ഉദാഹരണം പറഞ്ഞാല് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറിയ മകൻ മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു, മഹാനവർക്ക് ജനിക്കുന്നത് ഹജ്ജത്തുൽ വദാഇന് പുറപ്പെട്ട് ദുൽഹുലൈഫയിൽ എത്തി വിശ്രമിക്കുന്ന സമയത്താണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പത്നി മുഹമ്മദ് ബിൻ അബിബക്കർ റളിയല്ലാഹു തആല അൻഹുമ മഹാനവർകളെ പ്രസവിക്കുന്നത്. മഹാനായ മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന്റെ യാത്ര, ഹജ്ജ് യാത്രയിൽ ജനിച്ചെങ്കിൽ ആ കൊല്ലത്തെ റബീഉൽ അവ്വലിൽ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം കഴിഞ്ഞല്ലോ. അപ്പോ കുഞ്ഞു പൈതലായ ആറുമാസം പോലും തികയുന്നതിന് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം കഴിഞ്ഞെങ്കിലും മഹാനായ മുഹമ്മദ് ബിൻ അബിബക്കർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സഹാബാക്കളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. ഇങ്ങനെ വേറെയും ധാരാളം ആളുകളുണ്ട്. അപ്പോ സഹാബിയാവണമെങ്കിൽ
കണ്ണു കണ്ടോളണമെന്നില്ല, വകതിരി വെത്തിക്കൊള്ളണമെന്നില്ല, അതൊന്നും വേണമെന്നില്ല. മോമിനായ നിലക്ക് ഒരുമിച്ച് കൂടുകയും സോഫിയായ ഒരുമിച്ച് കൂടൽ ഒരുമിച്ച് കൂടുകയും മോമിനായി ജീവിച്ച് മരിക്കുകയും ചെയ്യണം. എന്നാൽ അവരൊക്കെ സ്വഹബിയാണ്. അവിടെ ദീർഘകാലം നിന്നുള്ള സഹവാസമോ ഹദീസ് റിവായത്ത് ചെയ്യുക എന്ന് ഒന്നുമില്ല. അതേസമയത്ത് ഭാഷാർത്ഥത്തിൽ സാഹിബ് എന്ന് പറയുകയാണെങ്കിൽ ദീർഘകാലം സഹവസിക്കുകയും ഒരുമിച്ച് കൂടുകയും ഒക്കെ വേണം. അപ്പൊ ആ അർത്ഥത്തിനല്ല, സ്വഹാബി എന്ന അർത്ഥത്തിനാണ് എന്ന് പറയാൻ കാരണത. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയരായ ആലിന്റെ പേരിലും മാതൃക്കളായ സ്വഹാബ കിറാമിന്റെ പേരിലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്വലാത്തും സലാമും സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. എങ്ങനെയുള്ള ആലും സ്വഹബും അൽഫായിസീൻ, വിജയികളായ വിജയം നേടിയവരായ ആലും സ്വഹബും എന്തുകൊണ്ട് വിജയം നേടി? ബിറില്ലാഹി തആല, അത്യുന്നതനായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ റിദ്വാനി കൊണ്ട് സൗഭാഗ്യവാന്മാരായവരാണ് അഹ്ലുൽ ബൈത്ത്. എന്ന് അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ച് ഖുർആൻ ശരീഫ് തന്നെ സംസാരിക്കുന്നു. സ്വഹാബാ കിറാമുകളെ സംബന്ധിച്ചാണെങ്കിലോ സാബിഖൂനൽ മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീ ഇർതബഉ ബിഹ്സാനി റളിയല്ലാഹു അൻഹും വറളുഅൻഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ ഖുർആൻ കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാമുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലും അല്ലാഹുവിന്റെ തൃപ്തിക്കും മഹത്തായ പദവിയും പ്രതിഫലവും സ്ഥാനവും നൽകപ്പെട്ടവരാണ് എന്ന് അറിയപ്പെട്ട ആ ആല് സ്വഹബിന്റെ പേരിലും സ്വലാത്തും സലാമും സദാ വർഷിക്കുമാറാകട്ടെ. ഈ അൽഫായിസീന ബിറള്ളാഹി എന്ന് പറയുന്ന ഈ ജുംല സിഫത്തുൽ ലിമൻകറ, ഈ ആലിന്റെയും സ്വഹബിന്റെയും സിഫത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ പറയുകയും വേണ്ട. അവന്നിച്ച് അപ്പൊ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദന മുഹമ്മദിൻ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറള്ളാഹ്. റിദ്വാനും മിനല്ലാഹി അക്ബറു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിന്റെ റിദ്വാ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ റിദ്വാനും മിനല്ലാഹ്, തൻവീൻ തഖ്രീറിന്റെ അതാണ്, ചെറിയ വളരെ കുറഞ്ഞ ഒരു റിദ്വാന് തന്നെ അള്ളാഹുവിൽ നിന്നുള്ളതാവുമ്പോൾ അത് അതിമഹത്തായതാണെന്ന്. എന്നാൽ അള്ളാഹുവിന്റെ മഹത്തായ ലഭിച്ച ആലിമ സാഹിബും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതും പറയേണ്ട ആവശ്യമില്ല. വബായതു ബിസ്മി ഹംദ് സ്വലാത്ത് സലാം എന്നിങ്ങനെയുള്ള പ്രാരംഭ മുറകൾക്ക് ശേഷം സാധാരണ ഷഹാദത്ത് കൂടി ഉണ്ടാവാറുണ്ട്, അത് ചൊല്ലിയിരിക്കും എഴുതിയിട്ടില്ലെങ്കിലും. മേൽ പറയപ്പെട്ട കാര്യങ്ങൾക്ക് ശേഷം എന്താണ് മേൽ പറയപ്പെട്ട? മിനൽ ബസ്മലത്തി, ബസ്മലത്ത് കാരണം ബിസ്മി ചൊല്ലുന്നതിന് ബസ്മലത്ത് എന്ന് പറയും. ബസ്മല ബസ്മല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക, ചൊല്ലി ഹംദലത്ത് അൽഹംദുലില്ലാഹി എന്ന് തുടങ്ങുന്നത് ഹംദലത്ത്. വസ്സലാത്തു വസ്സലാമി അലാ മൻ ദുക്കറ, മേൽ പറയപ്പെട്ട ബിസ്മി ഹംദ് സ്വലാത്ത് സലാമു മേൽ പറയപ്പെട്ടവരുടെ മേലുള്ള സ്വലാത്തു സലാമുകൾക്കൊക്കെ ശേഷം ഫഹാദാ, ഇത് എന്ന് പറയുമ്പം സാധാരണ ഹാദ മുതൽക്ക് തുടങ്ങുന്ന നഹ്വിൽ പറയുന്ന ഇസ്മുൽ ഇഷാറ, ഇസ്മുൽ ഇഷാറകളൊക്കെ യഥാർത്ഥത്തിൽ ബാഹ്യമായി പ്രത്യക്ഷത്തിൽ ഉള്ള വസ്തുവിലേക്ക് ചൂണ്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഹാദാന ഇത് എന്ന് പറയുമ്പം കൈ ചൂണ്ടി കാണിച്ചു തരാൻ പറ്റുന്ന ഒരു വസ്തു വേണം. ഹക്കീഖത്തിൽ ഇവിടെ മജാസാണ്, അലങ്കാരികമാണ് പ്രയോഗം അർത്ഥം. ഐ ബാദം ഹാലാന്ന് പറഞ്ഞാൽ അൽ മുഅല്ലഫു, ഈ ഒരുമിച്ച് കൂട്ടപ്പെട്ട രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം. എവിടെ രചിക്കപ്പെട്ട ഗ്രന്ഥം? ദുനിയാവില് ഖാരിജ് പ്രത്യക്ഷത്തിൽ വന്നോ? ഇല്ല. അൽ ഹാളിറു ദിഹ്നൻ, മഹാനായ ഇമാം അവർഗളുടെ ഹൃദയത്തിൽ സന്നിഹിതമായി ഒരുമിച്ച് കൂട്ടപ്പെട്ട ഈ ഹൃദയം. അപ്പൊ എന്താ പിന്നെ മജാസ് ആണെങ്കിൽ എന്ത് വേണം? ഒരു ബന്ധം വേണ്ടേ? ബന്ധം തന്നെ ഹൃദയത്തിൽ ഉള്ള ആദ്യാവസാനം വരെ താൻ ക്രോഡീകരിക്കാൻ പോകുന്ന രചിക്കാൻ പോകുന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണമായ ചിത്രം തന്റെ മനസ്സിൽ കൊണ്ടുവന്ന് അത് ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ട് പ്രത്യക്ഷത്തിലുള്ള ഒരു വസ്തുവിലേക്ക് ചൂണ്ടുന്നത് പോലെ ചൂണ്ടിപ്പറയാൻ
അത് മുഹക്കക്കാണ് എന്നതിലേക്കുള്ള ഒരു തഫാവുൽ സൂചന കൂടി അതിലുണ്ട്. മുഖ്തസറും ഫഹാദ എന്ന് പറഞ്ഞാൽ ഈ രചിക്കാൻ പോകുന്ന, ഞാൻ എന്റെ മനസ്സിൽ ആകാറാക്കിയ ഈ മഹത്തായ ഗ്രന്ഥം മുഖ്തസറും ഒരു രത്ന ചുരുക്കമാണ് എന്ന് പറഞ്ഞാൽ കല്ല ലഫുഹു വകസുറ മാനാഹു. മുഖ്തസറു എന്ന് പറയുന്ന വാക്കിന്റെ ഏകദേശ ആശയാർത്ഥം കല്ല ലഫുഹു, പദങ്ങൾ കുറഞ്ഞിരിക്കുന്നു, വകസുറ മാനാഹു, അതിന്റെ മാനകൾ ധാരാളമുണ്ട്. അതാണ് രത്ന ചുരുക്കം എന്ന് പറഞ്ഞു. വിശാലമായി പറഞ്ഞാൽ ഒരുപാട് പറയാനുള്ള ആശയങ്ങൾ വളരെ ചുരുങ്ങിയ പദത്തിൽ ഒതുക്കി തീർക്കുന്നതിനാണ് മുഖ്തസറു എന്ന് പറയുക. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മനഃപ്പാഠമാക്കാൻ ഏറ്റവും എളുപ്പം മുഖ്തസറാണ്. അതേസമയത്ത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ എപ്പോഴും നല്ലത് മബ്സൂത്താണ്, വിശദമായിട്ട് പറയുന്നതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പം. എന്നാൽ മനഃപ്പാഠമാക്കാൻ എളുപ്പം മുഖ്തസറാണ്, ഒരുപാട് ആശയ ഗാംഭീര്യമുള്ള ചുരുങ്ങിയ പദങ്ങളിലാകുക. എന്നാൽ എന്താക്കാം, മനഃപ്പാഠമാക്കി പഠിക്കാൻ കഴിയും. ഇപ്പോഴുള്ള മുതാലിമീങ്ങളും ആളുകളും ഒക്കെ അത് ശൈലി വിട്ടുപോയതാ. പഴയ കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ ഫത്വഹുൽ മുഈൻ ആദ്യ അവസാനം പ്രത്യേകിച്ച് അതിന്റെ മൂലകൃതിയാവുന്ന കുറത്തു ലൈൻ അഥവാ അതിന്റെ മത്തില് മനഃപ്പാഠം പഠിക്കൽ തന്നെയായിരുന്നു പതിവ്. ഇത് ശരിക്കും ഉസ്താദിൽ നിന്നിട്ടും പഠിച്ച് മനഃപ്പാഠമാക്കി അതിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ലോകത്ത് ഫിഖിയായ വിഷയത്തിൽ മറ്റൊരു കിതാബിനെ ആശ്രയിക്കാതെ തന്നെ ഫത്വ ചെയ്യാൻ മാത്രമുള്ള യോഗ്യത നേടും. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ ഉസ്താദന്മാരിൽ അധികവും. ഇപ്പോഴൊക്കെ എക്സ്പ്രസ് ആണെല്ലാം. ഒരു കൊല്ലം കൊണ്ട് ഫത്വഹുൽ മുഈൻ തുടങ്ങി അവസാനിപ്പിക്കുന്ന സിലബസാണ്, നടപടിക്രമങ്ങളാണ് പലയിടത്തും ഉള്ളത്. കുറ്റം പറയല്ല, കാര്യം ഇങ്ങനെയായി. അതുകൊണ്ട് തന്നെ നമ്മൾ 15 കിതാബ് ഓതിയാലും ഒരു മസ്അല ആരെങ്കിലും ചോദിച്ചാലും അതിനൊരു ഫത്വ പറഞ്ഞു കൊടുക്കാനുള്ള തഹഖീഖ് ഉള്ളവർ ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമായി ചുരുങ്ങി. മുമ്പ് കാലത്ത് അങ്ങനെയല്ല. 10-15 കൊല്ലമൊക്കെ ഫത്വഹുൽ മുഈൻ ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ മനസ്സിലാക്കി മനഃപ്പാഠം ഹിഫ്ളാക്കി പഠിക്കലായിരുന്നു മുൻഗാമികളായ ഉസ്താദന്മാർ. അവരുടെയൊക്കെ വറക്കത്തുകൊണ്ട് അള്ളാഹുത്തര നമ്മുടെ ഇൽമ കൊണ്ട് നമ്മുടെ ഹൃദയം അള്ളാഹുത്തര വെളിച്ചമാക്കി തരുമാറാകട്ടെ. മിനൽ ഇഖ്തിസാർ, ഇഖ്തിസാർ എന്ന മസ്ദറിൽ നിന്ന് വരുന്ന മുഖ്തസർ എന്ന് പറയുന്ന ഇസ്മ മഫ്ഊലാണ് ആ കലിമത്ത്. അപ്പൊ എന്താ പറഞ്ഞു, ഫഹാദ, ഈ രചിക്കാൻ പോകുന്ന മനസ്സിൽ ഹാജറായ ഈ ഗ്രന്ഥം മുഖ്തസറും ഒരു ചുരുങ്ങിയ പദങ്ങളിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംക്ഷിപ്ത ഗ്രന്ഥമാണ്. എന്തിലുള്ള ഗ്രന്ഥമാണ്? ഫിൽ ഫിഖ്ഹി, ഫിഖ്ഹി സംബന്ധമായ വിഷയത്തിൽ ഉള്ള ഒരു മുഖ്തസറാണ്. ഏത് വിഷയത്തിലും മബ്സൂത്തായ വിശദമായ കിതാബുകൾ ഉണ്ടാവാം, മുഖ്തസറായ രത്ന ചുരുക്കങ്ങൾ ഉണ്ടാവാം. ഇത് ഫിഖ്ഹിൽ ഉള്ള രത്ന ചുരുക്കമാണ്. ലോകത്തുള്ള മുഴുവൻ ഫിഖ്ഹ് അല്ല. ഫിഖ്ഹ് അലാ മദ്ഹബിൽ ഇമാം ശാഫിഈ എന്ന് പറയും. ഫിഖ്ഹ് എന്ന് പറയുമ്പോൾ അതെന്താന്ന് അതാദ്യം തിരിയണമല്ലോ. എന്തിനാണ് ഈ ഫിഖ്ഹ് ഫിഖ്ഹ് എന്ന് പറയുന്നത്? ഹുവ, ഫിഖ്ഹ് എന്ന പദം ലോഹത്തൻ അറബി ഭാഷാ പ്രയോഗത്തിൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അൽ ഫഹ്മ്, അറിവ് എന്നാണ് അതിനർത്ഥം. ഒരു കാര്യം ഗ്രഹിക്കുക, മനസ്സിലാക്കുക, അതിനാണ് ഫിഖ്ഹ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. എന്നാൽ ഇസ്തിലാഹൻ, സാങ്കേതിക അർത്ഥത്തിൽ നമ്മളിപ്പോ ഇൽമുൽ ഫിഖ്ഹ്, ഇൽമുൽ കലാം, ഇൽമുൽ നഹ്വ്, ഇൽമുൽ ബലാഗ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ഒരു പ്രത്യേക വിഷയമായി പറയുന്ന ഫിഖ്ഹ് എന്നതിന്റെ സാങ്കേതിക അർത്ഥം അൽ ഇൽമു ബിൽ അഹ്കാമി ശറഈയത്തിൽ അമലിയത്തിൽ മുക്തസബു മിൻ അദില്ലത്തി തഫ്സീരിയത്തി എന്നാണ്. അതാണ് ഇപ്പൊ ഇതിന്റെ സാങ്കേതിക അർത്ഥം. വിധിവിലക്കുകളെ പറ്റിയിട്ടുള്ള അറിവ്. ഹുക്കുമ എന്ന് പറഞ്ഞാൽ വിധിവിലക്കുക, ഇന്നത് ചെയ്യൽ ഫർളാണ്, ഇന്നത് ചെയ്യൽ സുന്നത്താണ്, ഇന്നത് ചെയ്യൽ ഹറാമാണ്, ഇന്നത് ചെയ്യൽ കറാഹത്താണ്, ഇന്നത് ചെയ്യൽ ഹലാലാണ് എന്നൊക്കെ പറയുന്നതിനാണ് അഹ്കാമ് പറയാം. അശ്ശറഈയ എന്ന് പറഞ്ഞാൽ അള്ളാഹും അവന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്ക് എത്തിച്ചു തന്ന വിധിവിലക്കുകൾക്കാണ് ശറഈയ എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ശറഈന്റെ വിധിവിലക്കുകളെല്ലാം അള്ളാഹുവിന്റേതാണ്. അത് നമുക്ക് എത്തിച്ചു തരുന്നത് അമ്പിയ മുർസലുകളാണ്. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എത്തിച്ചു തന്ന വിധിവിലക്കുകൾ, അത് തന്നെ പരിചാതിയുണ്ടല്ലോ. അതിൽപ്പെട്ട അൽ അമലിയത്തി, മനുഷ്യന്റെ അമലുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല, അതിന് അഖീദ എന്നാ പറയാ, ഫിഖ്ഹ് എന്നല്ല.
എന്ന് പറഞ്ഞിട്ട് അല്ലെത്തി വിശ്വാസപരമായ ഷറഇയായ എന്ന് വെച്ചാൽ അതിനെ അഖീദാന്നാ പറയാ. അപ്പോ അമലിയ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടുള്ളതാവാം, ശരീരത്തിന്റെ ബാഹ്യ അവയവങ്ങൾ കൊണ്ടുള്ളതാവാം, കൽബുകൊണ്ടുള്ളതാവാം. കൽബുകൊണ്ട് ഉൾപ്പെടെയുള്ള അമലി അതാണ്. അപ്പൊ വാക്ക് ഉൾപ്പെടെയുള്ള, ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള, കൽബിലെ നിയ്യത്ത് ഉൾപ്പെടെയുള്ള അമലികൾ, അതാണ് അമലിയ. അപ്പൊ അമലുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സംബന്ധിച്ച അറിവാണ്. എങ്ങനത്തെ അറിവ്? അൽ മുക്തസബു, അത് കസ്ബ് ചെയ്ത് അധ്വാനിച്ച് സമ്പാദിക്കപ്പെട്ടതാണ്. മിൻ അദില്ലത്തി തഫ്സീരിയത്തി, ഈ അഹ്കാമിന്റെ വിശദമായ ദലീലുകളിൽ നിന്നിട്ട്. അതാ ഖുർആന്, സുന്നത്ത് എന്നീ തെളിവുകളിൽ നിന്നുള്ള ഖുർആന്റെ ആയത്തുകൾ, പ്രത്യേകമായ ആയത്തുകൾ അല്ലെങ്കിൽ പ്രത്യേകമായ ഹദീസുകൾ തുടങ്ങിയ വിശദമായ ദലീലുകളിൽ നിന്നും മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുമാർ കസ്ബ് ചെയ്ത്, ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തി നമുക്ക് എത്തിച്ചു തന്ന അമലുമായി ബന്ധപ്പെട്ട ശറഇയായ അഹ്കാമുകൾക്കാണ് ഫിഖ്ഹ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അതൊക്കെ ഒരുപാട് വിശദീകരണം അർഹിക്കുന്നതാണെന്ന് കൂടുതൽ വിശദീകരണത്തിലേക്ക് കടന്നാൽ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ പ്രയാസമായി പോകും എന്നതുകൊണ്ട് കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. എന്നാ വസ്തുദാതുഹു, ഈ ഫിഖ്ഹാവുന്ന അഹ്കാമ ശറഇയുമായി ബന്ധപ്പെട്ട ഇൽമ്, ഈ ഫിഖ്ഹിന്റെ ഇസ്തിംദാദ് എന്ന് പറഞ്ഞാൽ അതിനെ ലഭിക്കുന്ന കേന്ദ്രം, ഏതിൽ നിന്നിട്ടാണ് അതിന്റെ ഉൽപ്പത്തി? മിനൽ കിതാബി, ഒന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഷെരീഫ ഒന്ന് വേദഗ്രന്ഥം, രണ്ടാമത് സുന്നത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത്, മൂന്നാമത്തത് മഹാന്മാരായ മുജ്തഹിദുകളായ ഉലമാക്കളുടെ ഇജ്മാഅ്, നാല് ഖിയാസ്. അപ്പോ ഖുർആനും സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്നിവയിൽ നിന്നിട്ടും ആണ് ഈ ഫിഖ്ഹിന്റെ ഉൽപ്പത്തി, അതിൽ നിന്നിട്ടാണ് അത് ഉത്ഭവിക്കുന്നത്. അപ്പൊ അതിന്റെ മൂലകങ്ങൾ, അടിസ്ഥാനം ഈ നാലാണ്: ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. അതിൽ നിന്ന്, പക്ഷേ അതിന്റെ വിശദമായ ദലീലുകളിൽ നിന്നും മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുകൾ ഇജ്തിഹാദ് ചെയ്യുന്നതുകൊണ്ട് കണ്ടെത്തിയ വിധിവിലക്കുകൾ. എന്നാൽ ഫായിദത്തുഹു, ഈ ഇൽമുൽ ഫിഖ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഫലം എന്താണ്? എന്തിനാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ അഹ്കാമു ശറഇയ്യ അമലുമായി ബന്ധപ്പെട്ട, അഹ്കാമു ശറഇയ്യയുമായി ബന്ധപ്പെട്ട അറിവ് പഠിക്കുന്നത് എന്തിനാ? അത് മനസ്സിലാക്കിയെങ്കിലേ ഇംതിസാലു അവാമിരില്ലാഹി തആല, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, വജ്തിനാബു നവാഹിഹി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയുക, ഇതാണ് ആത്യന്തികമായ ലക്ഷ്യം. കാരണം അതിന് ഫിഖ് അറിയാനറിയില്ല. കാരണം അള്ളാഹു എന്താണ് കൽപ്പിച്ചത് എന്നറിഞ്ഞെങ്കിലല്ലേ അള്ളാഹു കൽപ്പിച്ചതിനനുസരിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു എന്തൊക്കെ വിരോധിച്ചത് എന്ന് മനസ്സിലാക്കിയെങ്കിലല്ലേ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയാൻ പറ്റുള്ളൂ. അപ്പൊ ഫിഖ് അറിയുന്ന ഒരാൾക്ക് അള്ളാഹുവിന് വെളിപ്പെടാൻ കഴിയുള്ളൂ. കാരണം എന്താ? അള്ളാഹു കൽപ്പിച്ചതെടുക്കുകയും വിരോധിച്ചത് വെടിയുകയും വേണം, അതാണല്ലോ അള്ളാഹു വെളിപ്പെടാൻ അറിയണത്. അപ്പൊ അള്ളാഹു ഏതൊക്കെയാണ് കൽപ്പിച്ചതെന്നും അള്ളാഹു ഏതൊക്കെ വിരോധിച്ചതെന്നും അറിയുന്നവർക്കല്ലേ അള്ളാഹു കൽപ്പിച്ചതെടുക്കാനും വിരോധിച്ചത് വെടിയാനും കഴിയുള്ളൂ. അപ്പോ ഫിഖ് ഉണ്ടെങ്കിലേ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വെളിപ്പെടുക എന്ന് പറയുന്ന ലക്ഷ്യം സഫലമാവുള്ളൂ. അപ്പൊ ഫിഖ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹിഹി, കൽപ്പനകൾ അനുസരിക്കുക, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, അവൻ വിരോധിച്ചതിനെ വെടിയുക. ഈ പറയുന്ന മഹത്തായ ലക്ഷ്യം സഫലമാവണമെങ്കിൽ ഫിഖ് അനിവാര്യമാണ്. എന്നാൽ ഫിഖ് എന്നത് അതൊരു മഹാസാഗരമാണ്. മുജ്തഹിദുകളായ സ്വഹാബത്തിൽ പെട്ട തന്നെ ഇമാമുകൾ തുടങ്ങി മൂന്ന് നൂറ്റാണ്ടുകൾക്കിടയിൽ ധാരാളം മുജ്തഹിദുകളായ അയ്മത്ത് ഇമാമുമാർ നിയമപ്രകാരം ഇജ്തിഹാദ് ചെയ്ത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് പിൽക്കാലത്ത് പണ്ഡിതന്മാർ സേവനം ചെയ്യാനും പിൻതലമുറക്ക് സംശയരഹിതമായി എത്തിച്ചു കൊടുക്കാനും പറ്റുന്ന യോഗ്യരായ ഉലമാക്കൾ ഇടക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് പലതും കൈമോശം വന്നെങ്കിലും ലോകത്ത് വള്ളി പുള്ളി വിടാതെ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തി പണ്ഡിതന്മാരുടെ കണിശവും കർക്കശവുമായ അന്വേഷണങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി
പിൽക്കാലത്ത് മുസ്ലിം ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ നാല് മദ്ഹബുകളാണുള്ളത്. അല്ലാതെ ലോകത്താകെ നാല് മദ്ഹബല്ല. പിൽക്കാലത്ത് വിശ്വാസയോഗ്യമായി പണ്ഡിതന്മാരിൽ നിന്നിട്ട് കൈമാറി മുസ്ലിം സമുദായത്തിന് ലഭിച്ചത് നാല് മദ്ഹബ്. അതിൽപ്പെട്ട അലാ മദ്ഹബിൽ ഇമാമി, അൽ ഇമാമിൽ മുജ്തഹിദി, ലോകത്ത് തർക്കമറ്റ മുജ്തഹിദാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത മുജ്തഹിദായ ഇമാമിന്റെ മദ്ഹബ്. ഏത് ഇമാം? അബി അബ്ദില്ല എന്ന ബഹുമാന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ലാഹു തആല വറളിയാൻ. അല്ലാഹു മഹാനവർകൾക്ക് റഹ്മത്ത് ചെയ്യുകയും അവന്റെ റിദ്വാനിൽ മഹാനവർകളെ ഉൾപ്പെടുത്തുകയും അവരുടെ ബറക്കത്ത് കൊണ്ട് ആ കാൽപ്പാട് പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് തന്നെ നമ്മളെ അനുഗ്രഹിക്കുകയും ആ മാർഗത്തിന് വേണ്ടി സേവനം ചെയ്ത് അവരോടൊപ്പം റബ്ബിന്റെ ലിഖാവ് കാണാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ ഗുരുനാഥന്മാർക്കും മാതാപിതാക്കൾക്കും സ്നേഹജനങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്താണ് ഈ മദ്ഹബ് എന്ന വാക്ക്? ഇപ്പം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ് പ്രകാരമുള്ള ഫിഖാണ്, ആ ഫിഖയിലുള്ള ഒരു ചുരുങ്ങിയ രത്ന ചുരുക്കം മാത്രം ഉൾക്കൊള്ളുന്ന ഫിഖാണ് ഈ പറയാൻ പോകുന്ന കിതാബ് എന്നാ പറഞ്ഞത്. മദ്ഹബ് മദ്ഹബ് എന്ന് പറഞ്ഞാൽ മാ ദഹബ ഇലൈഹി മിനൽ അഹ്കാമി ഫിൽ മസായിൽ, ഓരോ മസാലകളിലുമുള്ള വിധിവിലക്കുകളിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ്. മഹാനവർ മദ്ഹബ് മദ്ഹബ് എന്ന് പറഞ്ഞാല് ലർഫ് സമാനായി ലർഫ് മക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് പോയ സ്ഥലം പോയ കാലം എന്നർത്ഥത്തിനാണ് യഥാർത്ഥത്തിൽ മദ്ഹബ് എന്ന് പറഞ്ഞാൽ. ഷാഫി ഇമാമിന്റെ മദ്ഹബ് പറഞ്ഞാൽ താബി ഇമാമ പോയ സ്ഥലം, ഇവിടെ സ്ഥലം അല്ല ഉദ്ദേശിക്കുന്നത്, ആ മാർഗം എന്നർത്ഥം. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ചിട്ടപ്പെടുത്തിയ ഉസൂലുൽ ഫിഖ്ഹി എന്ന് പറയുന്ന ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച നിയമാവലിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് യോഗ്യരായ മുജ്തഹിദുകളുടെ നേതാവായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തന്റെ ഉസൂൽ പിൻപറ്റിക്കൊണ്ട് തന്റെ പിൻകാലക്കാരായ അസ്ഹാബും കർമ്മശാസ്ത്രപരമായി കണ്ടെത്തി വിധി പറഞ്ഞ വിധിവിലക്കുകൾക്കാണ് ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത്. അല്ലാതെ ഷാഫി ഇമാമ് പറഞ്ഞ ഒറ്റക്ക് എന്നല്ല. ഇദ്രീസു, മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന് പറയല്ലോ, ഇദ്രീസ് എന്നവർ വാലിദുഹു ഇമാം മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു എന്ന ഷാഫി ഇമാമിന്റെ പിതാവാകുന്നു. ഇമാം ഷാഫി തങ്ങളുടെ പേരാണ് മുഹമ്മദ്, മഹാനവറുകളുടെ പിതാവിന്റെ പേരാണ് ഇദ്രീസ്. ഈ ഇദ്രീസ് എന്ന ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ പിതാവായിട്ടുള്ളവർ അബ്ബാസ് എന്ന മഹാനവറുകളുടെ പുത്രനാണ്. ഈ അബ്ബാസ് എന്നവര് ഇബ്നു ഉസ്മാൻ, ഉസ്മാൻ എന്ന മഹാനവറുകളുടെ പുത്രനാണ്. മഹാനവറുകൾ ഇബ്നു ഷാഫിഇൻ, മഹാനായ ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ പുത്രനാണ്. ഈ ഷാഫി എന്നവർ ഇബ്നു സായിബ്, സായിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രനാണ്. ഈ സായിബ് എന്നവർ ഇബ്നു ഉബൈദിൻ, ഉബൈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രനാണ്. ഈ ഉബൈദ് എന്നവര് അബ്ദുയസീദ് എന്നവരുടെ പുത്രനാണ്. ഈ അബ്ദുയസീദ് ആണെങ്കിലോ ഇബ്നു ഹാഷിമിൻ, ഹാഷിമ് എന്നവരുടെ പുത്രനാണ്. ഇത് സംശയിക്കണ്ട, ഈ പറയുന്ന ഹാഷിമ് തങ്ങളുടെ ഉപ്പാപ്പയാവുന്ന ഹാഷിമല്ല, മറിച്ച് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അത് തെറ്റാണ്, ചെടിയിൽ വന്ന നിങ്ങളുടെ കിതാബിൽ ഉണ്ടോ പറഞ്ഞത് ഇബ്നു മുത്തലിബിനേ ഉള്ളൂ. എന്റെ കിതാബില് ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടില്ല. ഇബ്നു അബ്ദുൽ മുത്തലിബ് എഴുതി അബിദ് വെട്ടേണ്ടതാണ്. ആരെങ്കിലും ആരെങ്കിലും കിതാബിൽ ഉണ്ടാവോ? ഇല്ല. ഇബ്നു മുത്തലിബ് എന്നുള്ള അവിടെയൊക്കെ ഇത് ഇത്തരത്തിലുള്ളത് കിതാബിൽ ഈ അറബികൾ അച്ചടിച്ച തന്നെയാണെങ്കിലും ഒന്നും തെറ്റൊന്നും നോക്കാതെ അച്ചടിച്ച കിതാബാ. ഏതായാലോട്ടെ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായിരുന്ന ഹാഷിം എന്നവരുടെ സഹോദരനാവുന്ന മുത്തലിബ്, ആ മുത്തലിബിന്റെ മകനാണ് ഈ ഹാഷിം. അത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഈ ഹാഷിമും മുത്തലിബും തമ്മിൽ വലിയ സ്നേഹവും ബന്ധുവായിരുന്നു. ജാസ്മിൻജും ഈ അനുജനാവുന്ന ഹാഷിമിനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ജേഷനാവുന്ന മുത്തലിബ് തനിക്കൊരു പുത്രൻ ജനിച്ചപ്പോൾ ഈ അനുജന്റെ പേരാവുന്ന ഹാഷിം എന്ന പേരാട്ട്. അങ്ങനെ മുത്തലിബിന്റെ മകനാണ് ഹാഷിം. അല്ലാതെ നബി തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട ഹാഷിമല്ല,
മറിച്ച് ഉപ്പാപ്പയുടെ അനുജനാവുന്നോ യേശനോ ആവുന്ന അബ്ദുൽ ഇല്ലാത്ത മുത്തലിബിന്റെ മകൻ ഹാഷിമാണ്. ഈ ഹാഷിമിന്റെ വാപ്പ നബി തങ്ങളുടെ ഉപ്പാപ്പയാവുന്ന ഹാഷിമിന്റെ സഹോദരനായ മുത്തലിബ്, അദ്ദേഹം അബ്ദു മനാഫ്. ഹാഷിമിന്റെയും ബാപ്പ അബ്ദു മനാഫ് തന്നെയാണ് മുത്തലിബിന്റെ. അപ്പൊ കണ്ടോ, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബ്ദു മനാഫിൽ ചെന്നിട്ടാണ് യോജിക്കുന്നത് ഉപ്പാപ്പമാര്. ഈ അബ്ദു മനാഫിന്റെ രണ്ട് മക്കളാവുന്ന മുത്തലിബിന്റെ മക്കൾ പരമ്പരയിലാണ് ഷാഫി ഇമാം ഉള്ളത്. ഹാഷിമിന്റെ മക്കൾ പരമ്പരയിലാണ് സുല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നബി തങ്ങളുടെ ആലി നബി എന്ന് പറഞ്ഞാൽ ബനു ഹാഷിം ഗോത്രത്തിലും ബനു മുസ്തലിം ഗോത്രത്തിലും പെട്ട മോമിനീങ്ങളൊക്കെ പെടുന്നു പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന സഹാബാക്കൾ മൂന്നാണ് ഉണ്ട് ആ കൂട്ടത്തിൽ. ആ പരമ്പരയിലൂടെ വരുന്ന ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ ആലി നബി എന്ന് പറയുന്ന അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ചേർത്തി പറയുന്ന ഷാഫിഈ എന്നാണല്ലോ, മുത്തലിബി എന്ന് പറയാതെ ഷാഫിഈ എന്നാണല്ലോ പറഞ്ഞത്. അതിന്റെ കാരണം അദ്ദേഹം അല്ലല്ലീ യുൻസബു ഇലൈഹി ഇമാമു, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ കുടുംബം ചേർത്തി പറയാൻ ഷാഫിഈ എന്ന് പറയുന്നത് ഈ ഷാഫി എന്ന ഉപ്പാപ്പയിലേക്കാണ്. അസ്ലമ ഹുവ, ഈ ഷാഫി എന്ന ഉപ്പാപ്പ മുസ്ലിമായി. വ അബൂഹു സായിബ്, അദ്ദേഹത്തിന്റെ പിതാവാവുന്ന സായിബ് എന്നവരും യൗമ ബദ്രിൻ ബദർ ദിനത്തിൽ മുസ്ലിമായ സ്വഹാബാക്കളിൽ പെട്ടവരാ. അപ്പോ തൊട്ടടുത്തുള്ള ഉപ്പാപ്പന്മാരിൽ പെട്ട ഒരു സഹാബിയുടെ പേരിലേക്ക് ചേർത്തി പറയാന്ന വർക്കത്തിന് വേണ്ടിയിട്ടാണ് ഇമാം ഷാഫി തങ്ങളെ ഷാഫിഈ എന്ന ഉപ്പാപ്പയിലേക്ക് ചേർത്തി പറയുന്നത്. നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ജനിച്ചു സനത്ത 50 ഹിജ്റ 150 ഫരം ദീനീ ദഅവത്തിന് വേണ്ടി മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ ബഹുമാനപ്പെട്ട ഉപ്പാപ്പമാര് പല സ്ഥലത്തും പോയ കൂട്ടത്തിൽ, ഫലസ്തീനിലെ ദീനീ ദഅവത്തിന് വേണ്ടി പോയ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവും ഉണ്ടായിരുന്നു. അങ്ങനെ മാതാവും പിതാവും ഫലസ്തീനിലെ ഗസ്സ, ഇപ്പൊ നമ്മൾ പത്രക്കാരെ ഗാസ ഗാസ എന്ന് പറയണ എന്തോ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് പറയണ, ഗസ്സ തന്നെ ഇടാൻ കഴിഞ്ഞിട്ട് അത് എഴുതാതെ ഗാസ ഗാസ എന്ന് പറയുന്നത് എത്ര ഗാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട ഹാഷിം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വഫാത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ഗസ്സയിലാണ്. ആ ഗസ്സയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ജനിച്ചതും. പക്ഷേ തനിക്ക് 2 വയസ്സായപ്പോൾ കുഞ്ഞുനാളിൽ തന്നെ പിതാവ് മഹാനായ ഇദ്രീസ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. അപ്പൊ ജ്യേഷ്ഠാഞ്ചന്മാരൊന്നുമില്ല. അപ്പൊ ഉമ്മ മനസ്സിലാക്കി സ്വന്തം കുടുംബങ്ങളോ ബന്ധുക്കളോ ഇല്ലാത്ത ഫലസ്തീനിൽ എന്റെ മോൻ വളർത്തിയുമായി വളർന്നു വന്നാൽ അവന്റെ മഹത്തായ കുടുംബ പാരമ്പര്യം അറിയാതെ അന്യാധീനപ്പെട്ടു പോവും എന്ന് മനസ്സിലാക്കി 2 വയസ്സായ തന്റെ പൊന്നുമോനെയും കൂട്ടി മക്ക ഷെരീഫിൽ തന്നെ തിരിച്ചു വന്ന് തന്റെ ബന്ധുക്കളോടൊന്നിച്ച് ജീവിക്കുകയും അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു മക്കയിൽ വളരുകയും ചെയ്തു. ജനിച്ചത് ഫലസ്തീനിലെ ഗസ്സയിലാണ്. 2 വയസ്സിൽ വാപ്പ മരിച്ചപ്പം ഉമ്മ മോനെയും കൂട്ടിയിട്ട് മക്കയിൽ വന്ന് താമസമാക്കി. വതൗഫിയ, മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു ഇഹലോകാസം വഴിഞ്ഞു. യൗമൽ ജുമഅത്തി, വെള്ളിയാഴ്ച ദിവസം, സൽഹ റജബിൻ, റജബിന്റെ അവസാനം, റജബ് മാസം അവസാനത്തെ വെള്ളി വാസം വരുന്നത്. സനത്ത 204 ഹിജ്റ 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് ലോകം അംഗീകരിച്ച മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല. 1-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല എന്ന തങ്ങളാണെങ്കിൽ 2-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന തങ്ങളാണ്. കേവലം 54 വയസ്സ് മാത്രമാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു തആല എന്നു ഈ ലോകത്ത് ജീവിച്ചത്. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ ദീർഘവീക്ഷണം ചെയ്തിട്ടുണ്ട്. ആലി ഖുറൈശിൻ യംലഉ തിബാഖൽ അർളു ഇൽമാ, ഖുറൈശിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ ലോകം മുഴുക്കെ തന്റെ ഇൽമു കൊണ്ട് നിറക്കും എന്ന് പറഞ്ഞ് തത്തുല്യനായ ഒരു ഇമാം ലോകത്ത് വേറെ അറിയപ്പെട്ടിട്ടില്ല. തന്റെ ശിഷ്യനും ലോകപ്രസിദ്ധ ഇമാമും അഹ്ലു സുന്നത്തിന്റെ നേതാവും ഹദീസ് പണ്ഡിതനുമായ ഇമാം അഹ്മദ് മുഹമ്മദ് റളിയല്ലാഹു തആല എന്ന തങ്ങൾ ഈ ഹദീസിൽ വ്യാഖ്യാനത്തിന് ഏറ്റവും അർഹതപ്പെട്ട ആള് എന്റെ ഗുരുവര്യരായിരിക്കുന്ന മുഹമ്മദ് ഇദ്രീസ് റളിയല്ലാഹു തആല എന്ന തങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ
150 ജനിച്ച് 204 ഇഹലോകവാസം കഴിഞ്ഞ് 54 കൊല്ലം ഈ ലോകത്ത് സൂര്യതുല്യനായി ജീവിച്ച് ഇന്നും ആ പ്രകാശം ലോകത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ടും അവരുടെ അജ്ദാദിന്റെയും അവരുടെ അത്ബായിൽപ്പെട്ട മഹത്തുക്കളായ ഉലമാഇന്റെയും ഒക്കെ ഹക്ക് ബർക്കത്തുകൊണ്ട് അല്ലാഹുത്താല നമുക്കൊക്കെ നാഫിയായ ഇൽമ് തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസമ്മൈതുഹു, ഈ കിതാബിന് ഞാൻ നാമകരണം ചെയ്തു. ബി ഖുർറത്തിൽ ഐനി ബി ബയാനി മുഹിമ്മാത്തി അഹ്കാമിദ്ദീനി. ഖുർറത്തുൽ ഐൻ എന്ന് പറഞ്ഞാൽ കൺകുളിർമയാവുന്നത്, സന്തോഷകരമായതിനാണ് പറയാ. കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള കണ്ണീരുണ്ടാവും കണ്ണിന്. ഒന്ന് സന്തോഷത്തിന്റെ കണ്ണീർ, അത് തണുപ്പേകുന്ന കണ്ണീര. മറ്റൊന്ന് സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും കണ്ണീര്, അത് ചൂടുള്ള കണ്ണുനീര. അപ്പൊ കണ്ണിന് കുളിർമയേകുന്നത് എന്ന് പറയുമ്പോ സന്തോഷകരം. എന്തുകൊണ്ട് കണ്ണിന് സന്തോഷം കുളിർമയേകുന്നത്? ബയാനി മുഹിമ്മാത്തി അഹ്കാമിദ്ദീൻ, ദീനിന്റെ വിധിവിരുക്കൂരിൽപ്പെട്ട മുഖ്യമായതിനെ വിശദീകരിച്ചുകൊണ്ട്. എല്ലാം ഞാൻ പറയണമെന്നില്ല, മുഖ്യമായതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. മതിയല്ലോ അല്ലേ? ആ മതി, നമുക്ക് ഇത്ര ദിവസം കൊണ്ട് ദിവസം തീർക്കാമെന്നുള്ള കരാറൊന്നുമില്ല. അത് മതിയാവ് കഴിഞ്ഞിട്ട് ബാക്കി ഇൻഷാല്ലാ തുടർന്നുള്ള ദിവസങ്ങളിൽ അള്ളാഹു തആല തൗഫീഖ് ചെയ്താൽ നമുക്ക് കിട്ടും പോലെയൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്ക. വലിയ വലിയ ആലിമീങ്ങളൊക്കെ വലിയ അരിമുള്ളവരേക്കാരും അവർക്കനുസരിച്ച് പറയും. നമ്മള് വലിയവരൊക്കെ തേങ്ങ ഓർക്കുമ്പോഴേ നമ്മളൊരു ചേർത്തെങ്കിലും ഓർക്കുക എന്നുള്ള അത്രയും ഉള്ളു പോലെ. ദർശനത്താനുള്ള കഴിവുണ്ടായിട്ടോ അരിമുണ്ടായിട്ടോ ഒന്നുമല്ല. എന്നാല് എല്ലാരും വലിയ വലിയ മഹാന്മാരൊക്കെ ബിർസ വരുത്തി, അപ്പൊ അവരോടൊക്കെ ഉള്ള ബഹുമാനവും ആദരവും നമ്മളൊക്കെ മനസ്സിലുണ്ട്. അതിന്റെ വർക്കത്ത് കൊണ്ട് അവരുടെയൊക്കെ മദത് ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് ഇരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു കൊണ്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി കുറച്ച് സമയം പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി മൈക്ക് കൈമാറുന്നു. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും.